കൂട്ടുകാരേ, നമുക്കിന്ന് കോളേജ് കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ മുട്ട റൈസ് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. ഞാനിവിടെ പച്ചരി വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഏതരിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ചോറ് ബാക്കി വരുമല്ലോ, തലേ ദിവസമുള്ള ചോറ്. ആ ചോറിൽ ഉണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, ചോറ് ഒന്നും കൊന്നും ഒട്ടി പിടിക്കാതെ മാത്രമേ ഇരുന്നാൽ മതി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്തേക്കാം. നമ്മൾ എത്ര ചോറെടുക്കണം അതിനനുസരിച്ചിട്ടുള്ള ചട്ടി എടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു കപ്പ് അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ചട്ടി മതി. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് പൊട്ടട്ടെ. ഈ കടുക് പൊട്ടി ഇനി നമുക്കിതിൽ 5 ഏലക്ക ഇട്ട് കൊടുക്കാം. ചെറിയ ഇതിൽ 2-3 പട്ട ഇട്ട് കൊടുക്കാം. ഒരു 4 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് ഇളക്കി ഒന്ന് അതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞു വരട്ട് ഏലക്കൊക്കെ. ഇനി ഇതിൽ നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിട്ട് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി ഒന്ന് വാടി വരട്ടെ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഇതാ, ഞാനിവിടെ ഒരു വലിയ ഉള്ളി കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുക്കാം. 2 പച്ചമുളക് 4 കീറി വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കാം. ഇതിനി ഉള്ളി ഒന്ന് വാടി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. വല്ലാതെ ഉള്ളി വാടി കുഴയൊന്നും വേണ്ട. അതാ ഈ പരുവത്തിലെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽ മസാലയിൽ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കിരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എരിവ് തോന വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ഇടാം കേട്ടോ. ഞാനിതിൽ കാശ്മീർ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇളക്കി മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ചെറിയ തീ വെച്ചാൽ മതി കേട്ടോ മക്കൾ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവുകയേ. ഇപ്പം മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇനി നമുക്ക് ഇതിൽ പാകത്തിനുള്ള ഉപ്പിടാം. ഞാൻ ചോറിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതുകൊണ്ട് മസാല മാത്രമുള്ള ഉപ്പാണ് ഞാൻ ഇടുന്നത് കേട്ടോ. ചോറിൽ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ടാണ് മസാലയ്ക്കുള്ള മാത്രമുള്ള ഉപ്പിടുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഏകദേശം വെന്ത് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ വെന്ത് മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മുട്ടയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മുട്ട അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഈ മസാല ഒന്ന് സൈഡിൽ ഒതുക്കി വെച്ചിട്ട് വേണം മുട്ട ഒഴിക്കാൻ. മുട്ട അടിയിൽ കുറച്ച് വെന്തതിന് ശേഷം വേണം ഇളക്കാൻ. അപ്പോഴാണ് നമുക്ക് കഴിക്കാനൊരു ചെറിയ കഷ്ണമൊക്കെ വേണ്ടേ. അതിന് ഇനി നമുക്ക് അത് ചെയ്യാം. നമുക്കിനി ഈ മസാല ഒന്ന് സൈഡിലേക്ക് ആക്കി ഇങ്ങനെ വെക്കാം. ഇതാ ഇങ്ങനെ ആക്കി വെക്കാം. ഇനി നമുക്കിതിൽ മുട്ട അടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിൽ അടിച്ചൊഴിക്കാം. ഈ മുട്ടയ്ക്കുള്ള ഉപ്പ് നമുക്കൊരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പരത്തിയിട്ടിടാം. നമുക്ക് മുട്ടയിൽ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം.
ഇനി മുട്ട ഒന്ന് ചെറുതായിട്ട് വേകട്ട്, അതുവരെ കത്തിക്ക. ഇപ്പൊ അടിയിലൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മുട്ടയൊന്ന് മിസ്സാക്കി കൊടുക്കാം. അതിൻ്റെ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ അതിലൊന്ന് പിടിക്കട്ടെ. ഇനി ഒന്നുകൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ നമ്മുടെ കോഴിമുട്ടയൊക്കെ ഒന്ന് കട്ടിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ കോഴിമുട്ട മസാലയുടെ കൂടെ മിക്സാക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മുട്ടയും മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറിട്ട് കൊടുക്കാം. എന്താ വേവിച്ച് വെച്ച ചോറ്, അത് നമുക്ക് ഇതിലേനി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ പാടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പൊ നമ്മുടെ മുട്ട റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കളെ. എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഈ റൈസ് എല്ലാരും ഉണ്ടാക്കി നോക്കണേ. സാധാ ഉണ്ടാക്കണേനേക്കാളും ഭയങ്കര ടേസ്റ്റാണ്. സ്കൂളിൽ കൊണ്ടുപോകാനും കോളേജിൽ പോണ മക്കൾക്കൊക്കെ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണ റൈസാണിത്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ.